ഹലോ, എവിടെ എല്ലാവരും വന്നു നോക്കി മക്കളെ. നമുക്കൊരു ചെറിയ ഒരു നോമ്പ് തുറണ്ട് കേട്ടാ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എത്തി നമുക്കിന്നൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചതാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഓരോന്നോരോന്നിങ്ങനെ നോക്കുകയാണ്. അപ്പൊ ചണ്ടിക്കോഴിയാണ് ബിരിയാണി വെക്കാൻ കൊടുത്തിരിക്കണം. അപ്പൊ ഇത് ആദ്യം ഒന്ന് കുക്കറിലിട്ടുകാണ്ട് നമുക്ക് രണ്ട് വിസിൽ അടുപ്പിക്കണം. കാരണം ഇത് എൻ്റെ വേവുള്ള കോഴിയല്ല. രസം മഞ്ഞൾപ്പൊടിയും ഒരു കറുമ്പ് കുരുമുളകും പൊടിയും ഉപ്പും ഇട്ടങ്ങാണ്ട് നാലഞ്ച് വിസിലാണ്ട് അടുപ്പിച്ചാൽ നമ്മൾ മസാല കണ്ട് ഇട്ട് കൊടുത്താൽ പിന്നെ പെട്ടെന്നായിക്കോളും. നോമ്പല്ല, പണിയൊക്കെ എളുപ്പമാക്കുകയാണ്. നമ്മൾ സമൂസയ്ക്ക് ഉള്ള ഉള്ളിയാണ് ഇപ്പൊ ഈ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പേരക്കുട്ടിക്ക് ഉള്ളി കഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് വിളിച്ചിട്ടും വിളിച്ചിട്ടും വരില്ല. അപ്പൊ ഒരു മാങ്ങടാ ഇപ്പ് ഇട്ടാൽ തരാന്ന് പറഞ്ഞു പോന്ന് വന്നിക്കണ് കൊടുക്കാനും വേണ്ടി. അപ്പൊ അതൊന്ന് ഇത് കൂട്ടിയാണ്ട് കഞ്ഞി കുടിച്ചാണ്ടല്ല മുക്കി കുറിച്ചു. ഒരു കുക്കറിൽ ബിരിയാണിക്കുള്ള ചണ്ടിക്കോയി നമ്മൾ വിസിലടുപ്പിക്കട്ടതാണ്. പിന്നെ വേറെ ചെറിയ കുക്കറിലാതെ നമുക്ക് സമൂസ ഉണ്ടാക്കണം, കട്ട്ലറ്റ് ഉണ്ടാക്കണം, അതിനൊക്കെ കൂടിയുള്ള ഇറച്ചി അതിലും ഇട്ടതാണ്. സമൂസ ഉണ്ടാക്കാനുള്ള ഉള്ളി വാട്ടുകയാണ്. അപ്പൊ അതൊന്നുകൂടി വാട്ടിയിരിക്കട്ടെ. സമൂസ ഉണ്ടാക്കാളികൾക്ക് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, ചെറിയ ചെറിയ പൊടിപൊടിയായിട്ടൊന്നും കണ്ടായിരുന്നതാണ്. അങ്ങനെ ഇട്ട് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഉരുളക്കിഴങ്ങൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചതാണത്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ സമൂസ ഉണ്ടാക്കാനുള്ള ഉള്ളി ഏകദേശമൊക്കെ വാടി നല്ല റെഡി ആയിക്കൊണ്ട് ഇരിക്കുകയാണ്. നമുക്ക് അതിൽക്കുള്ള പൊടികൾ ചേർത്തി കൊടുക്കണം. അതിൽക്കുള്ള പൊടികളൊക്കെ ഇങ്ങനെ ചേർത്തി കൊടുക്കുകയാണ്. ചിക്കൻ മസാല ഇട്ട് കൊടുത്ത് ഇനി ഒരു ലേശം ഗരം മസാല നമ്മൾ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ചെറുതായിട്ട് നല്ലൊന്നും കൊണ്ട് ഇളക്കി യോജിപ്പിക്കുക. ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അപ്പോൾ അതിൽക്കുള്ള ഇറച്ചി നമ്മൾ കൊട്ടി കൊടുത്തിട്ടാ. സമൂസകൾ ഉള്ളൊക്കെയാണ്ട് വാട്ടി വെച്ച് നമുക്ക് ആ കട്ട്ലേറ്റിനുള്ള ഉള്ളിപ്പോൾ വാട്ടിക്കൊണ്ട് ഇരിക്കുകയാണ്. അതിൽക്ക് ഒരു കാരറ്റ് പച്ചമുളകൊക്കെ ചെറുതായി പൊടി പൊടിയായി അരിഞ്ഞത് നമ്മളാണ്ട് ഇട്ട് ഇളക്കിയതാണ്. നമ്മൾ പൊടികൾ ഇട്ട് കൊടുത്ത് ഇറച്ചിട്ട് കൊടുത്ത് ഉരുളങ്കിഴങ്ങ് വേവിച്ചാണ് കുത്തി ഉറച്ച് വെച്ചതാണ്. അതും കൂടി നമ്മൾ നമ്മളെ കട്ട്ലേറ്റിൽ മസാലയൊക്കെ ഉള്ളത് ഇട്ട് കൊടുത്ത് ഇനി ഒരാൾ ഒന്നൊന്നര ഒരു ഇളക്കൽ ഇളക്കണം കേട്ടത്. ഉപ്പ് എരിവ് മസാലകളൊക്കെ നമ്മൾ പാകം നോക്കലൊക്കെ എപ്പോഴാണ് കേട്ടാ. നോമ്പ് തുറക്കുള്ള ബിരിയാണി വെക്കാനുള്ള ചെമ്പൊക്കെ വെച്ച് നമ്മളതിൽക്ക് അതാ എണ്ണ കൊഴിച്ചു കൊടുത്തേക്കണേ. ഇനി രണ്ട് വലിയ ഉള്ളി ഇങ്ങനെ ഒന്നും കൂടെ അരിഞ്ഞങ്ങാണ്ട് ഒന്നും കൂടി വെതറങ്ങാണ്ട് ഒന്നും കൂടി മൂപ്പിച്ച് കോരിക്കാച്ചിട്ട് വെതറി കൊടുക്കുക. നല്ല കയ്യോട് ഇങ്ങനെ ഒന്നത് ഇതൾ കയറിക്കിട്ട് ഉക്കാൽ പെട്ടെന്ന് നമുക്കൊന്ന് മൂത്ത് കിട്ടും. അതിനിടുകയാണിത് അങ്ങനെ സമൂസ ഒക്കെ നമ്മൾ പൊരിച്ച് കോരി വെച്ചിട്ടാ കണ്ടില്ലേ. സമൂസ പൊരിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ അതേ ഓയിൽ നമ്മൾ എന്ത് കാട്ടുകയാണെങ്കിൽ കോഴി പൊരിക്കുകയാണ് കേട്ടാ. കോഴി പൊരിക്കുകയാണ്.
ചോറ് അങ്ങോട്ട് ദമ്മിട്ട് നമ്മൾ മേലെ തീയക്കട്ട് ഇതാ വെയിറ്റൊക്കെ കയറ്റി വെച്ചിരിക്കുന്നിട്ട് ഊറ്റിനെ വിടുന്നു നിങ്ങൾക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓരോരോ ചുറ്റുപാടുകളായിരുന്നു. ഇനി നമ്മൾ അത്താഴത്തിനുള്ള ചോറിനുള്ള വെള്ളമാണെങ്കിൽ അടുപ്പത്തിട്ടതാണിത്. അപ്പം സമയം നമുക്ക് നോമ്പ് തുറക്കാനായിട്ട്. അപ്പം നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചതാണ്. ഫ്രൂട്ട്സുകൾ, പൈനാപ്പിൾ, അതിൻ്റെ മാങ്ങകളൊക്കെയാണ്. അത് ഇത് നമ്മൾ വത്തക സ്വന്തമാക്കി വെച്ചതാണ്. പിന്നെ ഇത് പൈനാപ്പിൾ ജ്യൂസ്, ഇത് നാരങ്ങ വെള്ളം, പിന്നെ ക്യാരറ്റ് ജ്യൂസ്, ഇത് പിന്നെ പൊരിച്ച കടികൾ, ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോന്നോരോന്ന് ഇങ്ങനെ സെറ്റാക്കി വെക്കുകയാണ്. ഇട്ടാന്ന് നോമ്പറക്കാൻ എല്ലാവരും റെഡിയായി അവിടെ ഇരിക്കണം. നമുക്ക് ഓരോന്നോരോന്ന് നമ്മൾ ടേബിൾമേക്ക് ഇങ്ങനെ എടുത്തേക്കാൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.